അടുപ്പത്ത് ഇരിക്കുകയാണ്, ചെമ്പിനകത്ത് അടുപ്പത്ത് സൂപ്പ് ഇരിക്കുന്നു. നമ്മൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമസ്കാരം. നമ്മൾ നല്ല ഒന്നാം തരം മട്ടൺ കഴിക്കാനായിട്ട് റെജീല ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എയർപോർട്ടിനോട് തൊട്ടടുത്താണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് മട്ടൺ പുരട്ടുണ്ട്, മട്ടൺ കറിയുണ്ട്, അതുപോലെ തന്നെ മട്ടൺ സൂപ്പുണ്ട്. പക്ഷേ ഇതിപ്പം മട്ടൺ പുരട്ടാണ്, ഇത് കേട്ടോ അത്തപ്പൂ ഇട്ടിരിക്കുന്ന പോലാണ് പല നിറങ്ങളുമായിട്ട്. മുഹമ്മദക്കയാണ് പാചകം. മുഹമ്മദക്ക എന്തൊക്കെ? മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി നല്ല സംഗീതമാണ് മനസ്സിലേക്ക് വരുന്നത്. സംഗീതം പോലെ നല്ല ഒന്നാം തരം രുചികളുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് സവോള ഇട്ട് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചതച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ മസാലകളും ചേർത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ തന്നെ മുറിച്ച് കഴുകി വെച്ചിരുന്ന മട്ടൺ അതതിൻ്റെ പുറത്തുകൂടെ ഇട്ടു. അതിൻ്റെ പുറത്തേക്ക് ചതച്ച് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലേ, അതായത് ആദ്യം ഇട്ടത് ചുവന്നുള്ളി, ചെറിയുള്ളി, അതിൻ്റെ പുറകെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത്, അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ചതച്ചത്, അതിൻ്റെ പുറത്ത് തൊണ്ടമുളക് അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്തുകൂടെ ഇട്ടു. അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് മസാലകൾ, അതായത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കൂടെ നെയ്യും അതും ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മസാലകളൊക്കെ എന്തും വേണ്ട കണക്കാന്ന് ഇത് നോക്കിക്കഴിഞ്ഞ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം. ഞാനത് പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. നിങ്ങൾ നോക്കിയിട്ടൊന്ന് കൗണ്ട് ചെയ്താൽ എന്തും വേണം മസാല ചേർത്തെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് മൂടിയാൽ മതി അല്ലേ? മൂടിയാൽ മതി. മൂടിയിട്ട് പിന്നീടാണ് ഇളക്കുന്നത്. ഇളക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് ഇളക്കത്തുള്ളൂ. അതേപോലെ തന്നെ അവിടെ കറിക്ക് വേണ്ടിയിട്ട് സവോള, ഇഷ്ടംപോലെ സവോള വെളിച്ചെണ്ണയിലിട്ട് അതിനകത്ത് ഇച്ചിരി മുഴുവൻ മസാലകൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അത് വെന്ത് ഒരു ലിക്വിഡ് പരിവർത്തനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടിയാക്കാം നമുക്ക്. ഇതുണ്ടല്ലോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പ് അങ്ങോട്ട് മാറുമ്പോൾ നന്നായിട്ട് ആവി വറുക്കാത്ത അതുപടി തന്നെ നമുക്ക് ആ അത്തപ്പൂ ഇട്ട പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഇക്ക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി എത്ര സമയം എടുക്കുമായിരിക്കും ഇക്ക? 25 മിനിറ്റ് കൂടി ഇരിക്കുക. നന്നായിട്ട് കുറവ് അല്ലേ? നന്നായിട്ട് അങ്ങ് പെരട്ടാവും. ആ ചാറൊന്നും വരില്ല. അത് നന്നായിട്ട് ഇരുന്ന് വെന്ത് അതിൻ്റെ ആ മസാല എല്ലാം മട്ടണിൽ പിടിക്കും, നന്നായിട്ട് പിടിക്കും. അപ്പോഴാണ് മട്ടൺ പുരട്ട് മട്ടൺ പുരട്ടാവുന്നത്. കാണോ ആവി പറക്കുന്ന ആ മസാലയിൽ കടന്ന് കുതുകുതാൻ വേവുന്ന മട്ടൺ. ചെറിയ ചെറിയ കഷ്ണങ്ങളാണേ ഇരിക്കണം. ചൂട്ടി പിടിക്കും അല്ലേ? ഇത് പിടിച്ച് ചാറ് പിടിച്ച് കരിഞ്ഞു. ഒന്ന് രണ്ട് നെല്ലി കഷ്ണങ്ങളുണ്ട്. അത് വേണ്ടവർ, നെല്ലി ചോദിക്കുന്നവരുണ്ട് അല്ലേ? പ്രത്യേകം ചോദിക്കുന്നവർ, അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അത്. അത് ഒന്ന് രണ്ടല്ല, ഒരു വേണ്ട, ഇത് വേണ്ടോ? ഇത് ഒരു നെല്ലി പീസാണ്. ഇത് വേണോ? ഇത് അതുപോലെ തന്നെ ഇത്, ഇതും ഒരു നെല്ലി പീസാണ്. ആ ഒന്ന് രണ്ടല്ല, ഒരു 4-5 എണ്ണം കാണും അല്ലേ? 3-4 പ്ലേറ്റ് ഉണ്ടാവും. പ്ലേറ്റ് ഉണ്ടാവും. ആ സ്പെഷ്യലായിട്ട് മാറ്റി വെക്കും. ആ നേരത്തെ പറയണം കേട്ടോ. ഈ നെല്ലിയൊക്കെ വേണമെന്ന് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നെല്ലി വേണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് പറയാം. ലിവർ ഇതിന്റെ സ്പെഷ്യൽ നെല്ലി, ഈ ബോൾസ്, ബ്രെയിന്, അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞാൽ മാറ്റി വെക്കും, അത് ഓർത്തോണം. അതേപോലെ തന്നെ ലൊക്കേഷൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലൊക്കേഷൻ മാപ്പ് ഇട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാം. പാർക്കിങ് കുറച്ചൊക്കെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. എയർപോർട്ടിനോട് വളരെ ചേർന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് പോകുന്ന ഒച്ചപ്പാടും ബേളും ഒക്കെ കേൾക്കാം. നിങ്ങളോട് മെനു ചോദിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളെല്ലാം കണ്ടു. അപ്പോൾ എല്ലാം വേണം. സൂപ്പ് വേണം, സൂപ്പ് വേണം, 3 സൂപ്പ്. നമുക്കെല്ലാം കൂടെ പോരട്ടെ, കുഴപ്പമില്ല. സൂപ്പ്, കോഴിപ്പുരട്ട്, അല്ല മട്ടൻ പുരട്ട്. കോഴിയില്ല കേട്ടോ, കോഴിയില്ല. ആ ആ എല്ലാം ആ ആ ആ
പൊറോട്ട വേണ്ട, പൊറോട്ട അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് നമ്മൾ? ഒറോട്ടി, പൊറോട്ട, അപ്പം. എനിക്ക് ഒറോട്ടി, നിനക്കോ അപ്പം? നിനക്കോ ആ രണ്ടപ്പം, ഒരു ഒറോട്ടി, മട്ടൻ പൊറോട്ട, ആ ഫ്രൈ, ആ അതെ, ആ അതുപോലെ തന്നെ സൂപ്പും. സൂപ്പ്, ആ ശരി, താങ്ക് യു. അങ്ങനെ നമുക്ക് മട്ടൺ സൂപ്പിൽ നിന്ന് തുടങ്ങാം അല്ലേ. ശരിക്കും നല്ല ചൂട് മട്ടൺ സൂപ്പ്, അതിനകത്ത് മട്ടൺ കഷ്ണങ്ങളും കാല് ചെയ്തുണ്ടോ? കാലാണോ എന്നറിയില്ല, ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതൊക്കെ ആയിട്ട് മട്ടൺ സൂപ്പ് അടുപ്പത്തിരിക്കുകയാണ്, ചെമ്പിനകത്ത് അടുപ്പത്ത് സൂപ്പ് ഇരിക്കുന്നു. നമ്മൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വല്പം ഉപ്പ് വേണമെന്ന് തോന്നുന്നു. ഉപ്പും കുരുമുളകും ഇവിടെ ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇടുക. ഉപ്പ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയേ. അതുപോലെ ഒരു ലേശം കുരുമുളക് കൂടി ഇടാം. ഇപ്പം പൊളി, അടിപൊളി. അങ്ങനെ റജീല ഹോട്ടൽ, റജീല അല്ല കേട്ടോ, റാജീലയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്ന റജീല ഹോട്ടലിനാണ്. ഇവിടെ വന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റാജീല ഹോട്ടൽ വില വിവരം, ചായ, കാപ്പി, പൊറോട്ട, പത്തിരി, അങ്ങനെ താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് റാജീലയാണ് ഹോട്ടൽ. സൂപ്പ് കൊള്ളാം, അടിപൊളിയാണ്. ഒത്തിരി എരിവുള്ള സ്പൈസി ആയിട്ടുള്ള സൂപ്പ് പ്രതീക്ഷിക്കരുത്, ലൈറ്റായിട്ടുള്ള സൂപ്പാണ്. അതിനകത്ത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുരുമുളകോ ഉപ്പോ ഒക്കെ ഇട്ട് നമുക്ക് കുടിക്കാം. ഉപ്പ് തീർത്തി വിടാതെയാണ് തരുന്നത് കേട്ടോ, തീർത്തി വിടാതെ തരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കഷ്ണങ്ങളുണ്ട്. ഇപ്പം കഷ്ണമൊക്കെ കടിച്ച് സൂപ്പ് കുടിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങാം. നല്ല ചൂടപ്പും പൊറോട്ടയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചൂട് കറിയും ചൂട് പരട്ടും, പിന്നെ ബാക്കിയുള്ള സ്പെഷ്യൽ ഐറ്റംസും വരാനിരിക്കുന്നേ ഉള്ളൂ. മട്ടൻ കറി, മട്ടൻ പരട്ട്, മട്ടൻ ഫ്രൈ, ആഹാ അടിപൊളി. അങ്ങനെ അപ്പോ റോട്ടിയും വന്നു, അതിൻ്റെ കൂടെ തന്നെ മട്ടൺ വിഭവങ്ങളും വന്നു. മട്ടൺ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് പലതരം മട്ടൺ വിഭവങ്ങളുണ്ട്. അപ്പോൾ ഒറോട്ടിയും കൂടാതെ പൊറോട്ടയുണ്ട്, പൊറോട്ട വേണ്ടവർക്ക്. ഞാൻ ഒരു ഒറോട്ടി എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നീ അപ്പമല്ലേ കഴിക്കുന്നതെന്ന് പറഞ്ഞേ, അപ്പമാണ് കഴിക്കുന്നത്. അവർ രണ്ടുപേരും അപ്പം കഴിക്കുന്നത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മട്ടൺ കറി, മട്ടൺ വിഭവങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്നത് മട്ടൺ കറിയാണ്. മട്ടൺ കറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഗ്രേവിയുള്ള കറിയിൽ കടന്ന് വേകുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടാണ്. കുറേ നേരം മട്ടൺ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കറിയിൽ കടന്ന് വെന്ത് ആ മസാലയൊക്കെ ചേർന്ന് ഇരിക്കുന്നതാണ്. പക്ഷേ കറിയാണ്, ഗ്രേവി ആയിട്ടാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്നത് മട്ടൺ പൊരട്ടാണ്. മട്ടൺ പൊരട്ട എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ്, കുറച്ചേറെ നല്ല ഡ്രൈ ആയിട്ടാണ്. എന്നാലും ആ ഒരു വെറ്റ് കറി അതിൻ്റെ പുറത്തോടെ, അതിൻ്റെ ആ മസാലയെല്ലാം അതിൻ്റെ പുറത്തോടെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മട്ടൺ ഫ്രൈ. മട്ടൺ ഫ്രൈയുടെ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടില്ല, പക്ഷേ ഇതാണ് ഇത് മൂന്നിൽ ഏറ്റവും ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അതിന് ഇങ്ങോട്ട് വന്നാൽ നെല്ലി, നെല്ലി എന്ന് പറയുന്നത് എല്ലും കഷ്ണങ്ങളുണ്ട്, അതിലും മസാലയൊക്കെ പുരട്ടി അതിനകത്തുനിന്ന് മജ്ജയൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ഭയങ്കര ഡിമാൻഡാണെന്നാണ് പറഞ്ഞത് ഇവിടെ. അത് കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മട്ടൺ ബ്രെയിൻ, ഫ്രൈനോ മസാലേനോ ഒക്കെ പറയാം. മസാലയ്ക്കകത്ത് മട്ടൺ ബ്രെയിൻ നന്നായിട്ട് പാചകം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇപ്പുറത്ത് മട്ടൺ ബോൾസ്, അതും മസാലയിൽ പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവങ്ങളിൽ ഒന്നാണ് അതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് പതുക്കെ പതുക്കെ കറിയൊക്കെ ഓരോന്ന് എടുത്തങ്ങ് തുടങ്ങാം അല്ലേ. പൊരട്ടേന്ന് തുടങ്ങാം അല്ലേ, നീ അപ്പം എടുത്തില്ലേ? നമ്മൾ ഫുഡ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ബ്രെയിനിൻ്റെ ഒരു വിഭവം കഴിച്ചിരുന്നു, അത് കൊച്ചി വെച്ചാണ്. എൻ്റെ മധുര വെച്ചും കഴിച്ചിട്ടുണ്ട്. അതെ, ഒരു സ്വല്പം ബ്രെയിൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാ സ്വല്പം അല്ലേ. അതേപോലെ തന്നെ മട്ടൺ ഫ്രൈ, മട്ടൺ ഫ്രൈ
ഞാൻ പറഞ്ഞില്ലേ മട്ടൺ ഫ്രൈ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മട്ടൺ ഫ്രൈ. ഇത് കറി, ഇത് മട്ടൺ കറിയാണ്. മട്ടൺ കറിക്കാണ് കൂടുതൽ ചാറുള്ളത്. അങ്ങനെ നമ്മുടെ കറികളെല്ലാം തന്നെ പ്ലേറ്റിൻ്റെ ചുറ്റും റോട്ടിക്ക് ചുറ്റും ആയിട്ടിരിപ്പുണ്ട്. പതുക്കെ കഴിച്ചു തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് ബ്രെയിൻ ഒരു സ്വല്പം മുറിച്ചങ്ങോട്ട് തുടങ്ങാം അല്ലേ? മുറിക്കാനല്ല, ശരിക്കും വെണ്ണ പോലാണ്, ഭയങ്കര സോഫ്റ്റാണ് ബ്രെയിൻ. ബ്രെയിൻ അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് അത് നാക്കിൽ അങ്ങ് വെണ്ണ പോലെ തന്നെ അലിഞ്ഞു പോവും. അതിനകത്ത് ആ മസാലയുടെ രുചി, അതാണ് അതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ മട്ടൺ പുരട്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിപ്പുരട്ട് കഴിച്ചിരുന്നു, അതേപോലെ തന്നെ കാന്താരി കോഴിയും കഴിച്ചിരുന്നു. ഇതിപ്പം മട്ടൺ പുരട്ട്, നന്നായിട്ട് വെന്ത മട്ടണാണ്, നല്ല സോഫ്റ്റായിട്ട്. ഇത് ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മട്ടൺ. ആഹാ, ഇഷ്ടം പോലെ മട്ടൺ വിഭവങ്ങൾ. അതിനകത്ത് ഇതാ മട്ടൺ പുരട്ട്. ഇത് സൂപ്പറാണ്, മട്ടൺ പുരട്ട് അടിപൊളിയാണ്. അതിൻ്റെ മസാലയും നല്ല സോഫ്റ്റായിട്ട്, നന്നായിട്ട് വെന്ത മട്ടൺ പുരട്ട്, സൂപ്പർ. ഇനിയിപ്പം മട്ടൺ ഫ്രൈ. മട്ടൺ ഫ്രൈ എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടാണ്. അതിൻ്റെ മസാലയിലും ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നും. കളറാണെങ്കിൽ ഇച്ചിരി ബ്രൗണിഷ് ഡാർക്ക് കളറാണ്. മറ്റുള്ളതൊക്കെ ഒരു ചുമല കളറാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ഒരു ചുമല കളറാണ്, പക്ഷേ മട്ടൺ ഫ്രൈ മാത്രം ബ്രൗണിഷ് ഡാർക്കാണ്. എല്ലാം ഉണ്ടല്ലോ, നല്ല പാകത്തിന് വെന്തതാണ്, വളരെ സോഫ്റ്റായിട്ട്. പുരട്ടാണോ അതോ ഫ്രൈ ആണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പറയാൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഞാനാണ്, ശരിക്കും കൺഫ്യൂഷൻസാണ്. ഇതിൽ പുരട്ടും ഇഷ്ടമാണ്, അത് രണ്ടിനും പ്രത്യേക രുചിയാണ്. കൊള്ളാം. കറി ഇതാ, ഇനിയിപ്പോൾ കറി ഇതാണ്. അതെന്നാന്ന് വെച്ചാൽ ഇടിയപ്പം ഒക്കെ കഴിക്കുകയാണെങ്കിൽ, അപ്പം ഒക്കെ കഴിക്കുകയാണെങ്കിൽ, പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ ഇതിന് നമുക്ക് ആ ഗ്രേവി കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കറിയാണ് സൂപ്പർ. ഇതാ ഇതുണ്ടോ, ഇതുണ്ടോ, ഇതാണെങ്കിൽ നോക്കി തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അടന്നു പോയി, അതുപോലെ വെന്താണ്. ഇതേ ഏത് പീസ് എടുത്താലും ഒരുപോലെ തന്നെ. നമ്മൾ കറി ഏതായാലും എടുത്ത്, കറിയിലെ കഷ്ണം എടുത്ത് പിടിച്ചപ്പോഴത്തേന് വിജിലേഷേ കഴിച്ചു കഴിഞ്ഞാ ഡിസ്റ്റർബ് ചെയ്യരുത്, വിജിലേഷിനെ ഡിസ്റ്റർബ് ചെയ്തെന്നാണ്. വിഷ്ണു ആണ്ട് അപ്പുറത്ത് ഓൾമോസ്റ്റ് എത്തിയിട്ടാണ്. അതെ, ഓരോന്നും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെ, മസാലകൾ ഏകദേശം സിമിലറാണ്, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ ആ ചേരുവയിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്, അതിൻ്റെയാണ്. ഇപ്പം കറിയിൽ നമ്മൾ കയറി പിടിച്ചപ്പം, ഇനിയിപ്പോൾ റോട്ടി പുള്ളിക്കാരനെ ഒരു സ്വല്പമായിട്ട് മുറിച്ചിട്ടുണ്ടല്ലോ, ആ കറിയും ആ കറിയിലുള്ള കഷ്ണവും ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. ആഹാ, ഒരെല്ലും കൂടെ കയറിപ്പോകും, പക്ഷേ സംഭവം അടിപൊളി. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ട ഒറോട്ടിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ സൂപ്പറായിട്ടുള്ള, നമുക്ക് ആ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്ന ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും രുചി പെട്ടെന്ന് കറിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, വിഷ്ണു എല്ലും ഒക്കെ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലിനകത്ത് മജ്ജ കഴിക്കുന്ന ഒന്നും വന്നില്ലേ? വരുന്നുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ, പുറപ്പെട്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. കിട്ടിയോ? കിട്ടി. ആ ആണോ, എല്ലിൻ്റെ ചുറ്റുവട്ടത്താണെങ്കിലും ഒരു സ്വല്പം മാംസമുണ്ട്. ആ മാംസമൊക്കെ നമുക്കിങ്ങനെ അടത്തിയെടുത്ത്, ഇതുണ്ടോ, ഇങ്ങനെ അടത്തിയെടുത്ത് കഴിക്കാം. ഇതും അത് തന്നെയാണ്. ഇതുണ്ടോ, ഇത് വിജിലേഷ് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ രുചിയാണ്. എല്ലിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഡ്രൈ ആയിട്ട്, നല്ലി നല്ലി എന്നാണ് പറയുന്നത്. ആ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ കൂട്ട് ആയിരിക്കണം. ഏ ഇതാണോ നല്ലി ഒന്ന്. നമുക്ക് മജ്ജ ഇങ്ങനെ വലിച്ചു കുടിക്കാം. അതേപോലെ തന്നെ ഇതുപോലെ മട്ടൺ കറികളും മട്ടൺ കൂട്ടുകളും മട്ടൺ കൂട്ടാനും എല്ലാം ആയിട്ട് നമുക്ക് അടിപൊളി ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം ഒറോട്ടിയും മട്ടൺ കൂട്ടുകാരും. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ?
അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നത്. നമുക്ക് ഒരു കട്ടൻ ചായ ഇഷ്ടമുള്ളവർക്ക് സൂപ്പറാണ്, മട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് മട്ടൻ്റെ കുറേ വെറൈറ്റികളുമായിട്ട് ഒരു അടിപൊളി കട. രജീല അല്ല, രാജില, രാജില, രാജില. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളൊരു കട്ടൻ ചായയും കുടിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നടത്താം. തൽക്കാലത്തേക്കിന് ബൈ. അടിപൊളി എരിവുള്ള മട്ടൻ കറികളും മട്ടൻ വിഭവങ്ങളും കഴിച്ച് കഴിയുമ്പോണ്ടല്ലോ നല്ല ചൂട് ലെമൺ ടീ, അതിനകത്ത് മിൻറ്റ് ലീഫൊക്കെ ഉണ്ട്. മിൻറ്റ് ലെമൺ ടീ, ആ തകർപ്പൻ.